വീക്കാൻ മീഡിയയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും ഒരിക്കൽ കൂടി സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ വാർത്തകളും ആദ്യം തന്നെ നിങ്ങളേക്ക് എത്തുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, സന്തോഷപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന എല്ലാ വാർത്തയും ആദ്യം തന്നെ ഉറപ്പായി നിങ്ങളേക്ക് എത്തിച്ചേരും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ് ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഓൺലൈൻ ക്ലാസ് കണ്ട് കണ്ണ് പഴുത്ത് തലമരവിച്ച് ഒരുപാട് സ്ട്രെസ് എടുത്ത് കണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾ ഇതിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുമ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് നൽകണം എന്നുള്ളത്, അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങൾ അച്ചടിക്കുവാനുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു, അച്ചടി തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷം മാർച്ചോട് കൂടിയിട്ട് പാഠപുസ്തകത്തിൻ്റെ ആദ്യ വോളിയം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും, ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുവാണ്, തിരുമ്പം പണിതരാൻ ഞങ്ങളെന്താ കുപ്പി എന്ന് വന്ന ഭൂതമാണോ പ്രേതമാണോ എന്നൊന്നും നമുക്ക് പറയുവാൻ ഒരു നിർവാഹവുമില്ല, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താകും, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം SSLC +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ എക്സാമിന് യാതൊരു മാറ്റവും കാണില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും മെസ്സേജ് ചെയ്യുന്നുണ്ട്, 10-ാം ക്ലാസ്സിലും +2 പരീക്ഷകൾ ഉറപ്പായിട്ടും ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഇളവുകൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് അവരോടൊക്കെ പറയാനുള്ളത്, മക്കളെ യാതൊരുവിധ ഇളവുകളും നിങ്ങൾക്ക് തരില്ല. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കീ പാർട്ടുകളാണ് 10-ഉം +2 ഒക്കെ. ഇപ്പോൾ ഏതൊരു നിങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോഴായാലോ, നിങ്ങളൊരു ജോലിക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോഴോ നിങ്ങളുടെ യോഗ്യത ചോദിക്കുമ്പോൾ നിങ്ങളുടെ SSLC നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണോ, അല്ലെങ്കിൽ +2 നിങ്ങൾക്ക് എത്ര ശതമാനമാണെന്നൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും. ആ ഒരു അവസരത്തിലൊക്കെയും ഉറപ്പായിട്ടും ചോദിക്കാത്ത കാര്യമാണിത്, 9-ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു, 9-ാം ക്ലാസ്സിൽ കണക്കിന് പാസ്സായോ, നിനക്ക് സോഷ്യലിന് എത്ര മാർക്കുണ്ടായിരുന്നു, 9-ാം ക്ലാസ്സിൽ ഒന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് SSLC +2 ഈ രണ്ട് കീ കാര്യങ്ങളാണ് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് ബാക്കിയുള്ള ക്ലാസ്സുകാരൊക്കെ ഇത് തീർത്ത് 10-ാം ക്ലാസ്സുകാർക്ക് ഓൾ പാസ് ഇല്ല, 10-ാം ക്ലാസ്സുകൾ പരീക്ഷ ഉണ്ടാകും. അപ്പോൾ ഒരു പക്ഷേ 9-ാം ക്ലാസ്സുകാരനും 10-ാം ക്ലാസ്സുകാരനും ഉള്ള ഒരു വീട്ടിൽ 10-ാം ക്ലാസ്സുകാരനും ഫൈനൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് 9-ാം ക്ലാസ്സുകാരും 10-ലായി ആദ്യ വോളിയം പുസ്തകം വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഒരുപക്ഷെ ഉണ്ടാകും, എനിക്കങ്ങനെ തോന്നുന്നു. കാരണം 10-ാം ക്ലാസ്സുകാർക്ക് 9-ാം ക്ലാസ്സുകാർക്ക് വരെ ഓൾ പാസ് കൊടുത്തതിന് ശേഷമാണ് 10-ാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാം നടത്തുന്നത് എങ്കിൽ, ഒരു വീട്ടിൽ ചേട്ടൻ 10-ാം ക്ലാസ്സിൽ, അനിയൻ 9-ാം ക്ലാസ്സിലാണ് എങ്കിൽ, അനിയൻ ഓൾ പാസ് കിട്ടി 10-ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു, 10-ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഒരു വീട്ടിൽ എത്ര 10-ാം ക്ലാസ്സുകാരനായി, 2 10-ാം ക്ലാസ്സുകാരനായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷമൊക്കെ വരുമോ വരത്തില്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ തന്നെയും ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ കൊറോണ നമുക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, SSLC +2 വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ മടിച്ചിരിക്കരുത്. 9-ാം ക്ലാസ്സുകാരും 8-ാം ക്ലാസ്സുകാരൊക്കെ മാവിലെറിയുന്നത് കണ്ട് അവൻ്റെ കൂടെ പോയി കല്ലെടുത്ത് മാവിലെറിയാൻ നിൽക്കരുത്. ആ സമയം കല്ലെടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് പോയിരുന്ന് നിങ്ങളെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ പഠിക്കുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഇപ്പോൾ കൊറോണ വന്നു എന്നുള്ള, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊറോണക്കാലത്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി എന്നുള്ളൊരു സഹതാപം ഒരിക്കലും ഒരിടത്തും ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ പറയും, അവന് കൊറോണയുടെ സാഹചര്യത്തിൽ അവൻ്റെ ഫോണിൽ നെറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ നെറ്റ് ചാർജ് ചെയ്യാൻ കാശില്ലായിരുന്നു, അതുകൊണ്ട് അവന് പഠിക്കാൻ ഒത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ നാട്ടുകാർ പറയും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ നാട്ടുകാർ തന്നെ പറയും, ഇവനൊക്കെ ആ സമയത്ത് പഠിക്കുകയായിരുന്നു, അവൻ ആ സമയത്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇതേ നാട്ടുകാർ തന്നെ വീണ്ടും നമ്മളെ ആക്ഷേപിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരേ ആക്ഷേപങ്ങൾക്കും പാത്രമാകാതിരിക്കുവാൻ എന്ത് വേണം, നല്ല രീതിയിൽ ഒക്കുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഒക്കുന്നത്ര പഠിച്ച് ബാക്കി യൂട്യൂബിൽ കണ്ട് സമയം പോലെ സാവധാനത്തിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പഠിച്ച് ഒക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുക. എങ്ങനെ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ടിപ്പുകളും ട്രിക്സുകളും ഒക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ സംശയമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ഫ്രീ ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും തിരിച്ചു വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മോട്ടിവേഷനും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ട്രിക്കുകളുമെല്ലാം ഞാൻ പറഞ്ഞുതരും. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് വീണ്ടും നിങ്ങളേക്ക് എത്താൻ ഒരു എല്ലാവർക്കും